CBSE സിലബസിൽ ഉൾപ്പെടുത്തിയ പഠന രീതികൾ. LKG ക്ലാസ് മുതൽ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന. മികച്ച അക്കാദമിക് നിലവാരമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, വണ്ടൂർ, മലപ്പുറം. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ജ്വല്ലർ. കൃഷിയിടത്തിൽ നിന്ന് പയർ സൗജന്യമായി പറിക്കാം. ഒരു വ്യവസ്ഥയുണ്ട്, ആവശ്യക്കാർ സ്വയം പറിച്ചെടുക്കണമെന്ന് മാത്രം. നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ എരഞ്ഞിമങ്ങാട് സ്വദേശി ആലുങ്ങത്തിൽ അബ്ദുൽ സലാമാണ് കൃഷി ആഘോഷമാക്കുന്നത്. പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട നെൽകർഷകരിൽ ഒരാളാണ് അബ്ദുൽ സലാം. മൈലാടിപ്പാടത്ത് 3.5 ഹെക്ടർ സ്ഥലം പാട്ടത്തിനെടുത്താണ് അബ്ദുൽ സലാം നെൽകൃഷി നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് നേടിയിട്ടുള്ള നാലകത്ത് സിദ്ദീഖും ചേർന്നാണ് നെൽകൃഷി ചെയ്യുന്നത്. നെൽ വിളവെടുപ്പിന് ശേഷമാണ് വയനാട് അമ്പലവയലിലെ കാർഷിക കേന്ദ്രത്തിൽ നിന്ന് സൌജന്യമായി ലഭിച്ച പാർവതി പയർ വിത്ത് ഉപയോഗിച്ച് ഇവിടെ പയർ കൃഷി നടത്തിയത്. പയറിന് പ്രതീക്ഷിച്ച വില ഇക്കുറി ഇല്ലെന്ന് സലാം പറഞ്ഞു. തീർത്തും ജൈവരീതിയിലാണ് പയർ കൃഷി. മായമില്ലാത്ത പയർ എല്ലാവരും കഴിക്കട്ടെ, അതിനാണ് സൗജന്യമായി പയർ പറിച്ചു കൊണ്ടുപോകാൻ അവസരം ഒരുക്കിയിട്ടുള്ളതെന്നും അബ്ദുൽ സലാം പറഞ്ഞു. നമ്മൾ കൃഷി സജീവമായിട്ട് പറഞ്ഞാൽ നമ്മൾ കുടുംബങ്ങൾ പഴയ കാലത്തെ ഞങ്ങൾ കൃഷി ഉണ്ടാക്കിയത്, അതായത് പറമ്പ് നെല്ല് കൈക്കോട്ടോട്ട് കൊത്തിയിട്ട് അന്നേ കൃഷി ചെയ്തിട്ടുണ്ടാക്കിയ ആൾക്കാരാണ്. അതായത് പൂർവികർ തന്നെ കൃഷിക്കാരാണ്. കാരണം ഞങ്ങൾ കൂലിപ്പണി എടുത്തിട്ട് കണ്ടു നെല്ല് കൊയ്യാൻ പോയിട്ട് അങ്ങനെ എല്ലാം കൃഷി ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ അത് നമ്മളും ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കൃഷിക്കാരനായിട്ട് തന്നെ തുടങ്ങിയത്. ആ കൃഷി അങ്ങനെ ഒന്ന് പിന്നെ 22 വർഷം ഗൾഫിൽ ജോലി ചെയ്തു. ഗൾഫിൽ നിന്ന് വന്നപ്പോൾ നമ്മളെ പഴയ കൃഷി നെല്ല് എനിക്ക് ഇങ്ങനെ വാഴ, പൂള, ചേന, ചേമ്പ് എല്ലാവിധ പച്ചക്കറികളും ഉണ്ടാക്കി. ഇങ്ങനെ ഇപ്പം നമ്മൾ ഈ പാടത്ത് പിന്നെ പയറിട്ടു, അത് സൗജന്യമായിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നത്. അവർക്ക് വേണ്ടത് അവർ പറിച്ചുകൊണ്ടുപോകുക, അല്ലാതെ തന്നെ നമ്മളൊരു ആനുകൂല്യമൊന്നും വാങ്ങണമെന്നില്ല. അങ്ങനെയാണ് നമ്മൾ കൃഷി. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് നല്ല ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമ്മൾ നെല്ല് ഉണ്ടാക്കിയിട്ട് വിറ്റിട്ട് പൈസ കിട്ടിയിട്ടില്ല സർക്കാരിന്. കാരണം ഞങ്ങൾ ബാങ്കിൽ നിന്ന് 6 മാസം ബാങ്കിൽ ഞങ്ങൾക്ക് പലിശയില്ലാതെ പൈസ തന്നിരുന്നത്, അതിപ്പോൾ 6 മാസം കഴിഞ്ഞു പോയി. സർക്കാർ ഇതുവരെ കിട്ടിയില്ല. ഇത് ഞങ്ങളിപ്പം ഇതിന് പലിശ അടക്കണം. 22 വർഷം പ്രവാസിയായിരുന്ന ഈ കർഷകൻ കഴിഞ്ഞ 10 വർഷമായി കൃഷിയിൽ തന്നെയാണ്. കർഷക കുടുംബത്തിൽ ജനിച്ചതിനാൽ കുട്ടിക്കാലം മുതൽ കൃഷിയിൽ തൽപരനായിരുന്നു. കൃഷിയെ സ്നേഹിക്കുന്ന അബ്ദുൽ സലാം ജീവിതത്തിന്റെ ഏറിയ പങ്കും കൃഷിയിടത്തിലാണ് ചെലവഴിക്കുന്നത്. ഏറെ പ്രതിസന്ധികളുണ്ടെങ്കിലും കൃഷിയിൽ പൂർണ്ണ സംതൃപ്തനാണ് മുൻ പ്രവാസി കൂടിയായ ഈ കർഷകൻ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിംസിന്റെ കരുതൽ ഇനി നിങ്ങളുടെ വീട്ടിലും. നിംസ് ഹോം കെയർ ലബോറട്ടറി സേവനങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. ഫോൺ 9495938271. പൊന്നാണ് സഫ ജ്വല്ലറി.